നമസ്കാരം ആനന്ദ് ടിവി ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് സ്വാഗതം. യുകെയിൽ ഇന്നു മുതൽ ശീതകാലം ആരംഭിക്കുന്നു. യുകെ സമയത്തിൽ 5.5 മണിക്കൂർ വ്യത്യാസം അനുഭവപ്പെടും. റിഷി സുനക് സുവല്ല ബ്രവർമാന്റെ സുരക്ഷാ ലംഘനത്തിന്റെ വിലയിരുത്തലുകൾ പുറത്തുവിടണമെന്ന് ലേബർ ആവശ്യപ്പെടുന്നു. അവരെ വീണ്ടും നിയമിച്ചതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. വിദേശകാര്യ സെക്രട്ടറിയായിരിക്കെ മുൻ പ്രധാനമന്ത്രി ലിസ്ട്രസിന്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന സംഭവത്തെ അടിസ്ഥാനമാക്കി അന്വേഷണം ആരംഭിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ട്രസും വിദേശ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള സ്വകാര്യ സന്ദേശങ്ങൾ, ഉക്രൈൻ യുദ്ധം ഉൾപ്പെടെയുള്ളവ വിദേശികളുടെ കൈകളിലെത്തിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. രോഷാകുലരായ വാഹനയാത്രക്കാർ ജസ്റ്റ് ഓഫ് ഓയിൽ പ്രതിഷേധക്കാരെ ലണ്ടൻ റോഡുകളിൽ നിന്ന് നീക്കം ചെയ്തു. ശനിയാഴ്ച സെൻട്രൽ ലണ്ടനിലെ റോഡുകളിൽ പ്രതിഷേധക്കാർ തടഞ്ഞതിനെ തുടർന്ന് യാത്രക്കാർ അസ്വസ്ഥരായി. ഉക്രൈനെ കരിങ്കടൽ തുറമുഖങ്ങളിൽ നിന്ന് ധാന്യം കയറ്റുമതി ചെയ്യാൻ അനുവദിക്കുന്ന അന്താരാഷ്ട്ര കരാറിൽ പങ്കാളിത്തം നിർത്തുന്നതായി റഷ്യ പ്രഖ്യാപിച്ചു. വൻതോതിലുള്ള കരിങ്കടൽ കപ്പൽ ആക്രമണത്തെ തുടർന്നാണ് റഷ്യയുടെ തീരുമാനം. സൗത്ത് കൊറിയയിലെ സിയോൾ ഹാലോവിൻ ആഘോഷങ്ങളിൽ തിക്കിലും തിരക്കിലും പെട്ട് 151 പേർ കൊല്ലപ്പെട്ടു. ഏകദേശം 82 പേർക്ക് പരിക്കേറ്റതായി അധികൃതർ അറിയിച്ചു. US പ്രസിഡന്റ് ജോ ബൈഡൻ റഷ്യ ഉക്രൈൻ ധാന്യ ഇടപാടിൽ നിന്ന് പിന്മാറുന്നു. ഉക്രൈനിൽ നിന്നുള്ള സുപ്രധാന ധാന്യ കയറ്റുമതി കരാറിൽ റഷ്യയുടെ പങ്കാളിത്തം താൽക്കാലികമായി നിർത്തിവെച്ചത് തികച്ചും അതിരു കടന്നതെന്ന് ബൈഡൻ പറഞ്ഞു. പിരിച്ചുവിടേണ്ട ആളുകളുടെ പട്ടിക ട്വിറ്റർ മാനേജറോട് ആവശ്യപ്പെട്ട് എലോൺ മസ്ക്. ശനിയാഴ്ച മുതൽ ട്വിറ്ററിൽ തൊഴിലാളികളെ പിരിച്ചുവിടാൻ തുടങ്ങാൻ മസ്ക് പദ്ധതിയിട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ദക്ഷിണ കൊറിയയിലെ ദുരിതബാധിതരെ അനുശോചനം അറിയിച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. യുവാക്കളുടെ മരണത്തിൽ തനിക്ക് അഗാധമായ ഞെട്ടലുണ്ടാക്കിയതായി അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിൽ അന്തരീക്ഷ മലിനീകരണം രൂക്ഷം. ദീപാവലിക്ക് ശേഷം കാറ്റിന്റെ വേഗത കുറഞ്ഞതും സമീപ സ്ഥലങ്ങളിൽ വിളാവശിഷ്ടങ്ങൾ കത്തിക്കുന്നതും അന്തരീക്ഷ മലിനീകരണ തോത് ഉയരാൻ കാരണമായി. കോയമ്പത്തൂർ സ്ഫോടനത്തിന് മാസങ്ങൾ നീണ്ട ആസൂത്രണമെന്ന് പോലീസ്. പൊട്ടിത്തെറിയിൽ മരിച്ച ജമേഷ് അമുബി സ്ഫോടനം നടന്ന സ്ഥലത്ത് 1 മാസം മുൻപ് വരെ വാടകയ്ക്ക് താമസിച്ചിരുന്നതായി കണ്ടെത്തി. പക്ഷിപ്പനിയെ കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സംഘം ഇന്ന് ആലപ്പുഴയിൽ എത്തുന്നു. ഡൽഹിയിലെ എയിംസിലെയും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിലെയും വിദഗ്ധരാണ് പ്രതിരോധ നടപടികൾ വിലയിരുത്താൻ എത്തുന്നത്. കാസർഗോഡ് പെരിയയിൽ നിർമ്മാണത്തിനിടെ മേൽപ്പാലം തകർന്നു വീണ സംഭവത്തിൽ പരിശോധനയ്ക്കായി NIT സംഘം ഇന്ന് എത്തുന്നു. നിർമ്മാണത്തിനുള്ള അപാകതയാണ് അപകടത്തിന് കാരണമെന്ന ആരോപണം ഉയരുന്നതിനിടയിലാണ് പരിശോധന. കേരളത്തിൽ തുലാവർഷം ഇന്ന് എത്തുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. T20 ലോകകപ്പിൽ ശ്രീലങ്കയ്ക്കെതിരെ ന്യൂസിലാൻഡിന്റെ ജയം. 62 റൺസിന്റെ ജയമാണ് ന്യൂസിലാൻഡ് നേടിയത്. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കുമായി ആനന്ദ് ടിവി UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആനന്ദ് ടിവി ചാനൽ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേസ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.